ഫ്രണ്ട്സ് എല്ലാവർക്കും സമാസ്ക്രീം വെള്ളയ്ക്ക് സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കുന്നത് നല്ല ഒരു പൈനാപ്പിൾ ഉപ്പിലിട്ടതാണ്. അപ്പോൾ ഈ ഒരു ഉപ്പിലിട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പൈനാപ്പിൾ ഒന്ന് കട്ട് ചെയ്ത് നോക്കി. അത്യാവശ്യം നല്ല പുളിയുള്ളതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉപ്പിലിടുന്നത് നോക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് വെള്ളം നന്നായി തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 3 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പൊക്കെ നമുക്ക് എത്രത്തോളം വേണമെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/2 കപ്പ് വിനീഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഇതാ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ അത്യാവശ്യം നല്ല പുളിയോട് കൂടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തത്. അത്രയും പുളി ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മൾ വെള്ളം എല്ലാം മാറ്റി വെച്ചതിന് ശേഷം പൈനാപ്പിൾ പീസസും അതുപോലെ ഒരു 4-5 പച്ചമുളകും നീളത്തിലൊന്ന് കട്ട് ചെയ്ത് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമ്മളിത് ഉപ്പിലിട്ട് വയ്ക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു നല്ല ചില്ലുകുപ്പി തന്നെ ഇതിനായിട്ട് എടുക്കണം. ചില്ലുകുപ്പി ആകുമ്പോഴേ പെട്ടെന്ന് ഫംഗൽസ് ഒന്നും വരത്തില്ല. ഒരുപാട് ഫംഗൽസൊക്കെ വരാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് കടുകെണ്ണ ആ ഒരു ബോട്ടിൻ്റെ ചുറ്റും ഒക്കെ ഒന്ന് പുരട്ടി വെച്ചാൽ പെട്ടെന്നൊന്നും പൂപ്പലുണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ ഇതായിട്ട് വെച്ചിട്ടുള്ള പൈനാപ്പിൾ പീസസ് ഓരോന്നായിട്ട് ഈ ഒരു കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ ഒരു എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. ഈ ഒരു പച്ചമുളകിന് പകരം കാന്താരി മുളകുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള വെള്ളം കൂടെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോഴേ ചെറിയ ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ ചൂടിൽ ഇത് നന്നായി തന്നെ ഒന്ന് വാടി വന്നോളും. ഇപ്പോൾ ഇതാ വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം. ഒരു ദിവസം നന്നായി തന്നെ ഒന്ന് ഇത് അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ലതുപോലെ ഇതിലെ ആ ഒരു ഉപ്പും പുളിയും മുളകും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളിതിനകത്ത് ആ ഒരു പഞ്ചസാര കൂടെ ചേർത്തുകൊണ്ട് തന്നെ നല്ല ഒരു മധുരവും ഒക്കെയുള്ളൊരു ഉപ്പിലിട്ട റെസിപ്പിയാണ് ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ടുള്ളത്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഉപ്പിലിട്ടത് നിങ്ങളിതുവരേക്കും ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉപ്പിലിട്ടതാണ്. വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരാനൊന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയും വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.